നാളെ DYFI പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ രാജ്യവ്യാപകമായി DYFI നടത്തി വരുന്ന യുവജന പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നാളെ നടക്കുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിഭയാനകമാണ്, വളരെ രൂക്ഷമാണ്. നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. നമസ്കാരം. ഇടതുപക്ഷത്തിൻ്റെ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിക്കുന്നില്ല, ഇനി അത് ഒരിക്കലും അവസാനിക്കുകയുമില്ല. ഇപ്പോൾ പിൻവാതിൽ നിയമനങ്ങൾക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ വരയ്ക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും ആനാവൂർ നാഗപ്പനും കൂടി ചേർന്ന്. അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റഹീം അഖിലേന്ത്യാ തലത്തിൽ DYFI പ്രവർത്തകരെ കൊണ്ട് തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ഇത് എന്തിനു വേണ്ടിയാണ്? പ്രഹസനമാണോ അതോ പിൻവാതിൽ നിയമനങ്ങൾ ഒരു സൈഡിൽ കൂടി നിങ്ങൾ സാധ്യമാക്കുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, യുവതലമുറയ്ക്കൊപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കുവാനാണോ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസം റഹീം നൽകിയ വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാണ്, തൊഴിലില്ലായ്മയ്ക്കെതിരെ തന്നെയാണ് DYFI പ്രവർത്തകരെ കൊണ്ട് റഹീം അടങ്ങുന്ന നേതാക്കൾ അഖിലേന്ത്യാ തരത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചും ഒക്കെ സംഘടിപ്പിച്ചത്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ കേരളത്തിൽ അർഹതയുണ്ടായിട്ടും അർഹതയുള്ളവർക്കും നിങ്ങൾ തൊഴിൽ നൽകുന്നില്ല, മറിച്ച് നിങ്ങൾ CPM-ക്കാർക്ക് മാത്രം ഒരു തൊഴിൽ അതിനുള്ള യോഗ്യതയായി നമ്മുടെ കേരള സർക്കാരും കേരളത്തിലെ CPM-ൻ്റെ നേതാക്കളും കാണുന്നത്. നിങ്ങൾ സഖാവാണോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊരു DYFI പ്രവർത്തകനാണോ? നിങ്ങളൊരു SFI പ്രവർത്തകനാണോ? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണോ? എങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം എന്നുള്ള മനോഭാവമാണ്. തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ അത്തരത്തിലൊരു പിൻവാതിൽ നിയമനം ഞങ്ങൾക്ക് ഒരു കുത്തക തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ആര്യ രാജേന്ദ്രൻ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇതേ ഇടതുപക്ഷം തന്നെ പറഞ്ഞുണ്ടാക്കിയ പടച്ചുവിട്ട കഥകൾ ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾ തിരുവനന്തപുരംകാരൊന്നും മറക്കില്ല. ഇത് ചരിത്രമാണ്, ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട നിമിഷമാണ്. ആര്യ രാജേന്ദ്രൻ ഇനി വികസനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇടതുപക്ഷത്തിനോട് ഒരൊറ്റ ചോദ്യം മാത്രം. അർഹതയുള്ളവർക്ക് തൊഴിലുകൾ തടഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, ഇടതുപക്ഷ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം തൊഴിൽ നൽകുന്നതിൽ എന്ത് മാന്യതയാണുള്ളത്? അല്ലെങ്കിൽ അതിന് എന്ത് ധർമ്മമാണ് ഉള്ളത്? അർഹതയുള്ളവർ ഇന്നും 5000 രൂപയ്ക്കും 6000 രൂപയ്ക്കും 10000 രൂപയ്ക്കും വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുടെ ചവിട്ടും ആട്ടും തുപ്പും കൊണ്ട് ജോലി ചെയ്യുന്നു. അർഹതയില്ലാത്ത പാർട്ടി പ്രവർത്തകർ, പ്രത്യേകിച്ച് പറയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് പിൻവാതിൽ വഴിയിൽ സുഗമമായ ഒരു തൊഴിൽ സാധ്യമാക്കി കൊടുക്കുന്നു. അത് ഈ ഒരു നഗരസഭയുടെ നടക്കുന്ന മാത്രം കാര്യമല്ല, അത് PSC ആയിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, പിൻവാതിൽ വഴി കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, DYFI പ്രവർത്തകനാണെങ്കിൽ, ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ നേതാക്കന്മാരുടെ ഒരു റെക്കമെൻഡേഷനോ സഖാവേ എന്ന് തുടങ്ങുന്ന ഒരു ലെറ്റർ പാഡോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ജോലി കൊടുക്കുന്നു, തൊഴിൽ നൽകുന്നു. അർഹതയുള്ളവൻ ഇന്നും പിച്ചച്ചട്ടിയെടുത്ത് തെരുവിൽ തെണ്ടുന്ന അവസ്ഥ ഇതാണോ നിങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം നിൽക്കുമെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത്? ഒന്നുകൂടി ചോദിക്കുന്നു, മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി സ്ഥാനമേൽക്കുമ്പോൾ ഇടതുപക്ഷം വിളിച്ചു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചരിത്രമാണ്, ഇത് മാറ്റത്തിൻ്റെ തുടക്കമാണ്. എന്ത് മാറ്റമാണ് നമ്മളൊരു തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടായത്? എന്ത് ഗുണമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ടായത്? ഇടതുപക്ഷ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾക്ക് പേരുകേട്ട സർക്കാരാണെന്ന് ഏറെക്കുറെ കേരളത്തിലുള്ളവർക്ക് എല്ലാം വ്യക്തമായ കാര്യമാണ്. പരീക്ഷ എഴുതാതിരുന്ന വ്യക്തിയെപ്പോലും പരീക്ഷ എഴുതി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജോലിക്ക് കയറ്റിയ സമ്പ്രദായമുള്ള പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു, പിൻവാതിൽ നിയമനങ്ങൾ ഞങ്ങൾ പുറമേ നിർത്തിയെന്ന് പറയും, എന്നാൽ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം ഉന്തിത്തള്ളി ജോലിക്ക് കയറ്റും, പിൻവാതിൽ വഴി കുത്തി ഞെരുക്കി ജോലിക്ക് കയറ്റുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. തെളിയിക്കുന്നതിൽ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ തന്നെ ചരിത്രമാണെന്ന് പറഞ്ഞ
മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് വരുന്നു. ആനാവൂർ നാഗപ്പൻ അയച്ച കത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്. സഖാവേ, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ ഇന്ന ഇന്ന തസ്തികകളിൽ ഇന്ന ഇന്ന ഇടത്ത് ഇന്ന ഇന്ന കൗണ്ടിൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന എണ്ണം വേക്കൻസികളുണ്ട് ജോലിക്ക്. നമ്മുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡേഷൻ നൽകി നിങ്ങൾ പേര് പറഞ്ഞാൽ ഞങ്ങൾ അവരെ ആ ജോലിയിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കുമെന്ന്. കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഉറക്കമുളച്ച് പഠിച്ച് ഒരു ജോലിക്ക് അർഹതയുള്ളവൻ അവൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പറയുന്നു കടക്കു പുറത്ത്, എന്നാൽ ഒരർഹതയുമില്ലാത്ത പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി അടിയുണ്ടാക്കിയും കമ്മ്യൂണിസ്റ്റ് ലേബലിൽ വരുന്ന നല്ല യുവാക്കൾക്ക്, എടുത്തു തന്നെ പറയണം, നല്ല സഖാക്കൾക്ക് പിൻവാതിൽ വഴി ഒരർഹതയുമില്ലെങ്കിലും ജോലി നൽകുന്നു, തൊഴിൽ നൽകുന്നു. ഇതിൽ എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്? ഇതിൽ എന്താണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ചരിത്രം? ഒരു കാര്യം വ്യക്തം, ഇത് ചരിത്രമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വന്ന് കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ പഴയ ആൾക്കാരുടെ, പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തനിക്കുണം തന്നെ വീണ്ടും കാണിക്കുന്നു. അതിനുള്ള വ്യക്തമായ തെളിവുകൾ തന്നെയാണ് പിൻവാതിൽ നിയമനങ്ങൾ നടപ്പാക്കുവാനുള്ള ആര്യ രാജേന്ദ്രൻ്റെയും ആനാവൂർ നാഗപ്പൻ്റെയും ഒക്കെ ഈ വ്യഗ്രത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.